ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഹോം റെമഡീസോ അല്ലെങ്കിൽ ഫേഷ്യലിനെ പറ്റി ഇതിനൊന്നും എനിക്ക് ടൈമില്ലായിരുന്നു. ചിങ്ങ മാസത്തിലെ തിരക്കുകൊണ്ട് എല്ലാം കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം, ഇന്ന് ഞാൻ അതുപോലെ എനിക്ക് വേണ്ടി കുറച്ച് സമയം എന്നെ പാമ്പർ ചെയ്യാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡെഡ് സീയുടെ ഒരു മഡ് മാസ്കാണ് ഇന്ന് ഞാനൊരു ഫേസ് പാക്കായിട്ട് ഇടാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടൊരു കെറാറ്റിൻ ഹെയർ സ്പാ കൂടെ ചെയ്യണമെന്നാണ് ഞാനിന്ന് വിചാരിക്കുന്നത്. അപ്പം ഇന്നിപ്പം ഞാനിപ്പോൾ എങ്ങനെയാണ് മാസ്ക്, ഇപ്പം ഞാൻ മാസ്ക് ഇടാൻ പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി സ്പാ ബ്യൂട്ടി പാർലർ പോയിട്ട് ചെയ്യാമെന്നാണ് ഓർക്കുന്നത്. അപ്പം ഞാൻ തുടങ്ങാൻ പോവാണ്, നമുക്ക് കാണാം. ഡെഡ് സീയുടെ ഒരു മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഡെഡ് സീയുടെ മാസ്ക്. അപ്പം ഞാൻ ചെറുതായിട്ട് ഈ മാസ്കൊക്കെ ഇട്ട് ഒന്ന് ഞാൻ ഒന്ന് റിലാക്സ് ചെയ്യാണ് എന്നിവിടെ. പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കിയാലല്ലേ നമ്മൾ ശരിയായിട്ടിരിക്കുകയുള്ളൂ, എന്നാലേ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് കെയർ ചെയ്യുന്ന ദിവസമാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പാർലറിൽ പോയിട്ട് ബാക്കി എൻ്റെ മുടിയുടെയൊക്കെ ചെയ്യും, എന്നിട്ട് നമുക്ക് വീണ്ടും വീഡിയോയിലായിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഇന്ന് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ്. അതായത് ഇന്ന് എൻ്റെ ഒരു ഞാൻ എന്നെ പാമ്പർ ചെയ്ത ദിവസമായിരുന്നു. അതായത് മുഖത്ത് ഞാൻ ഡെഡ് സീയുടെ പാക്കൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബ്യൂട്ടി പാർലർ വന്നിട്ട് ഞാൻ ഒരു കെറാറ്റിൻ സ്പാ ചെയ്തു. കാരണം ഞാനിപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കെറാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ മുടി ഞാൻ കളർ ചെയ്യുന്നൊക്കെ മുടിയാണ്, കളർ ചെയ്യും എണ്ണയൊക്കെ ഇടും. അപ്പോൾ അങ്ങനത്തെ മുടിക്കൊക്കെ മുടി ചിലപ്പോൾ പെട്ടെന്ന് ബ്രിസി ആയിപ്പോവും, അങ്ങനെ ഡ്രൈ ആയിപ്പോവും. അങ്ങനത്തെ ഹെയറിലുള്ള ട്രീറ്റ്മെൻറ്റാണ് കെറാറ്റിൻ സ്പാ. ഇത് ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല, ഇത് മുടിക്ക് വേണ്ടിയിട്ട് മാത്രം, സ്കാൽപ്പിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇത് മുടിക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ മുടി കൂടുതൽ തിക്നെസ് ആകാനും മുടിക്ക് നല്ല ഷൈനിങ് കിട്ടാനും മുടി പൊട്ടിപ്പോകുന്നതിനും ഫ്രിസ്നെസ് മാറാനും ഒക്കെ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ കെറാറ്റിൻ ചെയ്തവർക്കൊരു 3-4-5 മാസം കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഈ കെറാറ്റിൻ സ്പാ, ചിലവർക്ക് ഇങ്ങനെ മുടി പൊട്ടിപ്പോയും ചിലർക്ക് പല പല പ്രശ്നങ്ങൾ വരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ ഈ കെറാറ്റിൻ സ്പാ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കളർ ചെയ്യുന്ന മുടിയും ബ്ലീച്ച് ചെയ്തോ അല്ലാതായിട്ടുള്ള മുടിയും ഫ്രിസി ആയിട്ടുള്ള മുടിയും ഒത്തിരി ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനൊക്കെ ഹെയറിനായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് കെറാറ്റിൻ സ്പാ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഇനിയും പുതിയ എന്തെങ്കിലുമൊക്കെ ടിപ്സായിട്ട് നിങ്ങളെ വന്നിട്ടാണ്. ഓക്കെ.